സർക്കാർ അവഗണിച്ചതോടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുട്ടിലിഴഞ്ഞ യാചനാ സമരവുമായി ഉദ്യോഗാർത്ഥികൾ. സമരത്തിനിടെ രണ്ട് ഉദ്യോഗാർത്ഥികൾ കുഴഞ്ഞു വീണു. ഉദ്യോഗാർത്ഥികൾക്ക് നീതി ലഭ്യമാക്കണമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു. ഇന്നു ചേർന്ന മന്ത്രിസഭാ യോഗത്തിലും അനുകൂല തീരുമാനമുണ്ടാകാത്തതിനെ തുടർന്നാണ് സമരം ശക്തമാക്കാൻ ഉദ്യോഗാർത്ഥികൾ തീരുമാനിച്ചത്. താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള തീരുമാനം കൂടി അറിഞ്ഞതോടെ പ്രതിഷേധം അണപൊട്ടി. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഉദ്യോഗാർത്ഥികൾ പൊരുവയിലെത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെ മുട്ടിലിഴഞ്ഞ് യാചനാ സമരം ആരംഭിച്ചു. സമരത്തിനിടെ കുഴഞ്ഞു വീണ രണ്ടുപേരെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റി. ലക്ഷ്യം കാണും വരെ പിന്നോട്ടില്ലെന്ന് ഉദ്യോഗാർത്ഥികൾ ആവർത്തിച്ചു. സാധാരണക്കാരുടെ വേദനയും വിഷമവും മനസ്സിലാക്കും എന്റെ സർക്കാർ എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചിരുന്നു. ഞങ്ങൾക്ക് ഒന്നും ആരുടെ ദാനം വേണ്ട, ഒന്നും ന്യായമായ രീതിയിൽ നമുക്ക് തരാനുള്ളത്. എത്രയോ ദിവസങ്ങളായി, 21 ദിവസമായി ഒരേ കാര്യങ്ങൾ ഉദ്യോഗാർത്ഥികൾ ആവർത്തിക്കുന്നു. ഞങ്ങളുടെ കഷ്ടപ്പാടുകളും ദുരിതവും സർക്കാർ മനസ്സിലാക്കുമെന്നാണ് ഇപ്പോഴും ഞങ്ങൾ കരുതുന്നത്. എന്തായാലും ഞങ്ങൾക്ക് വേറെ മാർഗമില്ല. നിയമനം തേടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നീതി ലഭ്യമാക്കേണ്ടത് സർക്കാരിന്റെ കടമയെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. യൂത്ത് കോൺഗ്രസ് സമരവേദിയിലെത്തിയ ശേഷം ഉദ്യോഗാർത്ഥികളെ സന്ദർശിച്ചപ്പോഴായിരുന്നു പ്രതികരണം. ഗവൺമെന്റ് യാഥാർത്ഥ്യബോധത്തോടു കൂടിയിട്ടുള്ള സമീപനം സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മധ്യസ്ഥ ചർച്ചയ്ക്കെത്തിയ DYFI നേതാക്കൾ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ ഉദ്യോഗാർത്ഥികൾ അവഗണിച്ചതിനുള്ള പകപോക്കലാണ് സർക്കാരിന്റേതെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അനുഭവം പ്രകടിപ്പിച്ച് യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.